നമസ്കാരം വിനോദ ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകളും ബിഗ് ബോസ് വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബീച്ച് മലയാളം എലിമിനേഷന് നേതൃത്വം കൊടുക്കാനും കഴിഞ്ഞയാഴ്ചയിലെ മത്സരങ്ങളെയും കാര്യങ്ങളെയും വിലയിരുത്താനുമായിരുന്നു മോഹൻലാൽ ബിഗ് ബോസ് ഹൌസിലേക്ക് എത്തിയത് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ലൂസിഫറിന്റെ ലൊക്കേഷനിൽ നിന്നുമത്തി അദ്ദേഹത്തിന് നിറഞ്ഞ സ്വീകരണമാണ് ലഭിച്ചത് എന്നാൽ എലിമിനേഷൻ എന്ന നിയോഗവുമാണ് അദ്ദേഹം ഇത്തവണ എത്തിയത് പുറത്തേക്ക് പോകുന്നയാളെ നോമിനേറ്റ് ചെയ്ത് തിരഞ്ഞെടുത്ത് അതേക്കുറിച്ച് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് അദ്ദേഹം ഹൌസിലെ വഴക്കിനെക്കുറിച്ചും വാക്തർക്കങ്ങളെക്കുറിച്ചും ചോദിച്ചിരുന്നു മൂകത നിറഞ്ഞ അന്തരീക്ഷം മയപ്പെടുത്തുന്നതിനായി അദ്ദേഹം ഇടയ്ക്ക് തമാശ പറഞ്ഞിരുന്നുവെങ്കിലും അതെല്ലാം പാഴ്ശ്രമങ്ങളെയാണ് വിശേഷിക്കുകയായിരുന്നു താനായിരിക്കും അടുത്തതായി പുറത്തേക്ക് പോവേണ്ടി വരുന്നതെന്ന് നേരത്തെ തന്നെ ശ്രീലക്ഷ്മി പറഞ്ഞിരുന്നു ഒടുവിൽ മോഹൻലാലും അത് ശരിവച്ചതോടെയാണ് താരപുത്രയുടെ പിൻവാങ്ങലിന് സമയമൊരുങ്ങിയത് അവസാന നിമിഷത്തിൽ അച്ഛനെക്കുറിച്ച് അനൂപ് ചന്ദ്രൻ പറഞ്ഞത് തന്നെ വേദനിപ്പിച്ചുവെന്ന് പറഞ്ഞ് കരഞ്ഞാണ് താരം വേദിവിട്ടത് തന്റെ ചെറിയ അച്ഛനല്ലേ എല്ലാം താൻ ക്ഷമിച്ചുവെന്നും ശ്രീലക്ഷ്മി പറഞ്ഞതോടെയാണ് അദ്ദേഹത്തിന് സമാധാനമായത് അരിസ്റ്റ സുരേഷിന്റെ കരച്ചിലായിരുന്നു എല്ലാവരെയും വിഷമിപ്പിച്ചത് അവൾ കരയാതെ ചിരിച്ചു പോവട്ടെ എന്ന് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ അദ്ദേഹം അത് അംഗീകരിക്കായിരുന്നു കെട്ടിപ്പിടിച്ചും പാട്ടുപാടിയുമാണ് എല്ലാവരും ശ്രീകുട്ടിയെ യാത്രയാക്കിയത് പരിപാടിയിൽ നിന്നും പിൻവാങ്ങിയതിന് പിന്നാലെയാണ് താരം ബിഗ് ബോസ് അനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത് ബിഗ് ബോസിൽ നിന്നും പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് താരം കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് സ്ക്രിപ്റ്റോ ടേക്കോ റീടേക്കോ ഒന്നുമില്ലാതെ നൂറ് ശതമാനം റിയാലിറ്റി ആയിട്ടുള്ള പരിപാടി തന്നെയാണ് ബിഗ് ബോസ് ഒരു വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും വഴക്കും പൊട്ടിത്തെറിയും പൊട്ടിത്തെറിയുമൊക്കെയുണ്ടായിരുന്നു പതിനാറ് പേരിൽ പെട്ടെന്ന് മീട്ട് സിങ്സ് വരുന്നവരും പൊട്ടിത്തെറിക്കുന്നവരും ആ പതിനാറ് പേരിലുണ്ടായിരുന്നു ഇരുപത്തേഴ് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും താൻ അവിടെയായിരുന്നു എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളതിനെക്കുറിച്ച് തനിക്കറിയില്ല ഇപ്പോഴാണ് താൻ പുറത്തു വരുന്നത് വളരെ ജനുവനായി തോന്നിയ വ്യക്തിത്വമാണ് രഞ്ജിനിയുടെ അത് രഞ്ജിനി ക്യാപ്റ്റനായിരുന്നു സ്ക്രീനിൽ കാണുമ്പോൾ സിമ്പിൾ ആയി തോന്നും പതിനാറ് പേരുടെ ഇഷ്ടാനിഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പരിഗണിച്ച് മുന്നോട്ട് നയിക്കുക ബുദ്ധിമുട്ടേറിയ കാര്യമാണ് പരിപാടിക്കിടയിൽ ഒത്തിരി പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട് വ്യക്തിത്വത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ പലരും പൊട്ടിത്തെറിച്ചത് അവരവർക്ക് ജനുവനായ കാരണവും അതിനു പിന്നിലുണ്ട് ഒരാൾ മാത്രമല്ല എല്ലാവരും ജനുവനാണ് എന്താണ് ബിഗ് ബോസ് എന്ന് തന്നോട് ചോദിച്ചാൽ എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുക്കണം തന്റേതായ സേഫ് സോണിൽ ഒതുങ്ങിക്കൂടുന്നയാളായിരുന്നു താൻ അതുപോലെ തന്നെ മൊബൈൽ അഡിക്റ്റുമായിരുന്നു തന്റെ പല നെഗറ്റീവുകളും മാറ്റി പോസിറ്റീവ് വെക്കാൻ മലയാളി പ്രേക്ഷകരും ബിഗ് ബോസും അവസരം തന്നു വിമർശനങ്ങൾ പോസിറ്റീവ് എടുത്താൽ പിന്നീട് അത് പോസിറ്റീവ് ആക്കി മാറ്റാം ആദ്യത്തെ ആഴ്ചയിൽ തന്നെ തന്നെ ആക്റ്റീവല്ലെന്ന പരാതി ഉയർന്നു വന്നിരുന്നു പിന്നീടുള്ള ആഴ്ചകളിൽ താൻ അത് തിരുത്തിയെങ്കിലും അവസ്ഥ സംസ്ഥാനത്തെ വോട്ടിംഗിൽ പലരും പരിഗണിച്ചതായിരുന്നു പിന്നെ ബിഗ് ബോസിൽ നിന്നും തന്നെ വല്ലാതെ വേദനിപ്പിച്ച കാര്യങ്ങളും അരങ്ങേറിയിരുന്നു വ്യക്തിപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് വിഷമിപ്പിക്കാനായി പലരും ശ്രമിച്ചിരുന്നു അവരോട് വരെ ചിരിച്ചു കെട്ടിപ്പിടിച്ച് പിരിഞ്ഞാണ് പോന്നത് കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായി ഫിലിമി ബീച്ച് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ